साथियों, G20 के प्रेसिडेंट के तौर पर आज भारत में लगातार इससे जुड़ी बैठकें हो रही है। यहां केरला में भी G20 की जो बैठकें हुई उसे आप सभी के सहयोग ने और ज्यादा सफल बना दिया। मुझे खुशी है कि केरल के युवाओं ने इन बैठकों के आयोजन में बढ़ चढ़कर के हिस्सा लिया। कुमाराकोम में शेरपा की बैठक हो, तिरुवनंतपुरम में हेल्थ वर्किंग ग्रुप की बैठक हो, वर्किंग ग्रुप की अन्य बैठकें हो, केरला के लोगों के प्रोफेशनलिज्म ने इनमें बहुत मदद की। इन G20 अध्यक्ष पदवी भारत अध्यक्ष पदवी वह सदर्भ निरवधि സമ്മേളനങ്ങളും യോഗങ്ങളും രാജ്യമാസകലം ഇന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിലും അത്തരത്തിലുള്ള നിരവധി സമ്മേളനങ്ങൾ നടന്നു. ആ സമ്മേളനങ്ങളിൽ നിങ്ങളുടെ എല്ലാവരുടെയും പങ്കാളിത്തം, വലിയ തോതിലുള്ള പങ്കാളിത്തം ഉണ്ടായി എന്നുള്ളത് ഏറ്റവും സന്തോഷകരമായിട്ടുള്ള കാര്യമാണ്. അത് കുമരകത്ത് നടന്ന ഷെർപ്പ യോഗമാണെങ്കിലും തിരുവനന്തപുരത്ത് നടന്ന ആരോഗ്യ പ്രവർത്തക സമിതിയാണെങ്കിലും മറ്റ് നിരവധി പ്രവർത്തക സമിതി യോഗങ്ങളാണെങ്കിലും കേരളത്തിലെ ചെറുപ്പക്കാർ, കേരളത്തിലെ ജനങ്ങൾ നിങ്ങളുടെ പ്രൊഫഷണലിസം, ആ പ്രൊഫഷണലിസം നിങ്ങൾ അതിൽ വ്യക്തമായിട്ട് കാണിച്ചു. और वैसे भी केरल के लोगों ने उनका वैश्विक गतिविधियों के प्रति जो रुझान है वो अद्भुत है। केरला में G20 की होने वाली बैठकों के लिए मैं केरला के युवाओं को उनका मैं हृदय से अग्रिम आभार व्यक्त करता हूं, क्योंकि आपके इस सहयोग के कारण दुनिया में भारत की छवि बनने में बहुत बड़ी मदद मिली है। കേരളത്തിലെ ജനങ്ങൾ പൊതുവെ തന്നെ അന്താരാഷ്ട്ര തലത്തിൽ നടക്കുന്ന നിരവധി പ്രവർത്തനങ്ങൾ, ആ പ്രവർത്തനങ്ങളോട് ചായ്വ് പ്രകടിപ്പിക്കുന്നവരാണ്, അതിനോട് ചേർന്ന് നിൽക്കുന്നവരാണ്. കേരളത്തിൽ വരാനിരിക്കുന്ന മറ്റ് G20 യോഗങ്ങൾ, ആ G20 യോഗങ്ങളിലും നിങ്ങളുടെ എല്ലാവരുടെയും വലിയ തോതിലുള്ള പങ്കാളിത്തം ഉണ്ടാകും എന്നെനിക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ട് ഞാൻ മുൻകൂറായിട്ട് തന്നെ നിങ്ങൾക്കെല്ലാവർക്കും ആ കാര്യത്തിൽ നന്ദി പറയാൻ കൂടി ഞാൻ ഈ അവസരത്തിൽ ആഗ്രഹിക്കുകയാണ്. आज बीजेपी और देश का यूथ एक ही वेवलेंथ और विजन को शेयर करते हैं। हम रिफॉर्म्स लाते हैं और मेरे युवा रिजल्ट ला करके देते हैं। ये सरकार और युवा के बीच एक घनिष्ठ पार्टनरशिप है। भाजपा ने इस दौर को यूथ लेड डेवलपमेंट का युग बना दिया है। भारतीय जनता पार्टी ഇന്നത്തെ സാഹചര്യം ഭാരതീയ ജനതാ പാർട്ടിയും യുവാക്കളും ഒരേ കാഴ്ചപ്പാട്, ആ കാഴ്ചപ്പാട് പങ്കുവെക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ പരിവർത്തനങ്ങൾ സൃഷ്ടിക്കുന്നു, നിങ്ങൾ ഫലം സൃഷ്ടിക്കുന്നു. ഈ സർക്കാർ യുവാക്കളുമായിട്ട് ചേർന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന സർക്കാരാണ്. അതുകൊണ്ട് തന്നെ ഭാരതീയ ജനതാ പാർട്ടിയുടെ സർക്കാർ ഈ കാലഘട്ടത്തെ യുവാക്കളുടെ നേതൃത്വത്തിലുള്ള വികസനം, ആ വികസനം സാധ്യമാക്കുന്ന കാലഘട്ടമായിട്ടാണ് ഞങ്ങൾ വിശേഷിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്.